അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാനിന്നൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിൻ്റെ തന്നെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് കൗൺസിലിംഗ് മാത്രം ചെയ്യുക, മോട്ടിവേഷൻ വീഡിയോസ് മാത്രം ഉൾപ്പെടുത്താം എന്നുള്ള ഒരു ഇതോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നത്. പക്ഷേ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ചെയ്യണം, അതറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നു. അപ്പോൾ സാധാരണക്കാരാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്തത് എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോസിൽ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഡീറ്റെയിൽ സ്റ്റഡി, ഗ്രാമറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ സ്റ്റഡിയോ അങ്ങനെ ഒന്നും ചെയ്ത് നിങ്ങളെ പേടിപ്പിക്കാനോ കൺഫ്യൂഷൻ ആക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളെല്ലാവരും സാധാരണക്കാരാണ്, നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കാം, അത് മനസ്സിലാക്കാം, ഈ ഒരു ചിന്തയിൽ മാത്രം ഞാൻ തുടങ്ങുന്ന ക്ലാസ്സാണിത്. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ പോലും ആരും മിസ് ചെയ്യാതെ കാണാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഞാൻ തൊട്ട് മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, ആ വീഡിയോ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോസിലേക്ക് കടക്കുക. കാരണം ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്ലുവൻസി കൂട്ടുമ്പോൾ, അതായത് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മലയാളം ലാംഗ്വേജിൽ, മലയാളത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊണൗൺസിയേഷൻ അല്ലെങ്കിൽ കുറച്ച് സൗണ്ട്സ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യില്ല. അത് ഏതൊക്കെ വേർഡ്സ് ആണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആണ്. എൻ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ണ എന്ന് പറയുക, പക്ഷേ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ണ എന്നുള്ള അക്ഷരം അല്ലെങ്കിൽ ണ എന്നുള്ള സൗണ്ട് ഇംഗ്ലീഷിൽ ഇല്ല. ണക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ണ ആണ്. എന്നിന് പകരം ന ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുക. ഓപ്പർച്യൂണിറ്റി ആണ്, ഓപ്പർച്യൂണിറ്റി അല്ല. അപ്പോൾ നാക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, എൻ യൂസ് ചെയ്യുക, ന യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സൗണ്ട് എന്ന് പറയുന്നത് ട എന്നുള്ള സൗണ്ടാണ്, അതായത് ടി എന്നുള്ള സൗണ്ട്. ഈ ട എന്നുള്ള സൗണ്ട് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇല്ല. ടാക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ട ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഹോട്ടേൽ എന്നാണ് പറയുക. ഹോട്ടൽ അല്ല പറയുക, ഹോട്ടേൽ എന്നാണ് പറയുക. പിന്നെന്താ, ഹീ ഈസ് സപ്പോർട്ടിങ് മീ എന്ന് പറയുമ്പോൾ ഹീ സപ്പോർട്ടിങ് അല്ല, ഹീ ഈസ് സപ്പോർട്ടിങ് മീ ആണ്. അപ്പോൾ ടാക്ക് പകരം നമ്മൾ എവിടേക്ക് ട യൂസ് ചെയ്യുന്നോ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ ട യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ട് നമ്മളുടെ ഇംഗ്ലീഷിൽ ഇല്ലാത്തൊരു സൗണ്ട് എന്ന് പറയുന്നത് ള എന്നുള്ള സൗണ്ടാണ്. ള എന്ന് പറയുന്നത് എൽ, എൽ എന്നുള്ള സൗണ്ട്. ലായാണ് നമ്മൾ ലാക്ക് പകരം ഇംഗ്ലീഷിൽ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, സെലിബ്രിറ്റീസ് അറ്റൻഡിങ് ദി ഹോളിവുഡ് പാർട്ടി എന്നാണ് പറയുക. സെലിബ്രിറ്റീസ് അറ്റൻഡിങ് ദി ഹോളിവുഡ് പാർട്ടി, ഹോളിവുഡ് എന്നാണ് പറയുക, അല്ലാണ്ട് ഹോളിവുഡ് എന്ന് നമ്മൾ പറയില്ല. അതുപോലെ തന്നെ നമ്മൾ എവിടേക്ക് ലാ യൂസ് ചെയ്യുന്നോ അവിടെയെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ലാ യൂസ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ, ഷീ ഫെയിൽഡ് ടു ഫുൾഫിൽ ഹർ ഒബ്ലിഗേഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ഷീ ഫെയിൽഡ്, അവിടെ എല്ലിന് പകരം ലാക്ക് പകരം എന്താണ് എൽ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷീ ഫെയിൽഡ് ടു ഫുൾഫിൽ എന്നാണ് പറയുക. ഫുൾഫിൽ, ഫുൾഫിൽ അല്ല ഫുൾഫിൽ എന്നാണ് പറയുക. അവിടെ ലാക്ക് പകരം എന്ത് ചെയ്തു, എൽ തന്നെ യൂസ് ചെയ്തു. ഷീ ഫെയിൽഡ് ടു ഫുൾഫിൽ ഹർ ഒബ്ലിഗേഷൻസ്. ഒബ്ലിഗേഷൻസ് അല്ല ഒബ്ലിഗേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ലായൊക്കെ എവിടെ യൂസ് ചെയ്തു അവിടെയെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ലാ യൂസ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടി ഇൻഫ്ലുവൻ്റ് ആണ്, കുറച്ചും കൂടി നമ്മൾ എന്താ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി പവർഫുൾ ആണെന്ന് കാണിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. ായിട്ട് റാ എന്നുള്ള വാക്ക്, റാ എന്നുള്ള വാക്ക് നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇല്ല. റാക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് റാ എന്നുള്ള സൗണ്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓഫ് കോഴ്സ് എന്നാണ് പറയുക, അല്ലേ, ഓഫ് കോഴ്സ്. പിന്നെന്താ, ഹി വർക്ക്ഡ് ആസ് എ സ്കൂൾ മാസ്റ്റർ ഇൻ ദി കൺട്രി എന്നാണ് പറയുക. അപ്പോൾ സ്കൂൾ മാസ്റ്റർ ഇൻ ദി കൺട്രി എന്നാണ് പറയുക. അപ്പോൾ റാക്ക് പകരം റാ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു അവിടെയെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഴാ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവോയ്ഡ് ചെയ്യേണ്ട സൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഞാനൊന്നും കൂടി പറയുക. നാക്ക് പകരം നാ യൂസ് ചെയ്യുക, ടാക്ക് പകരം ട യൂസ് ചെയ്യുക, റാക്ക് പകരം ഴ യൂസ് ചെയ്യുക, ളാക്ക് പകരം ലാ യൂസ് ചെയ്യുക. ഈ നാല് വാക്കുകൾ, ഈ നാല് സൗണ്ട്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇല്ലാത്തതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഈ വാക്കുകൾ, ഈ സൗണ്ട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി നമ്മൾ ഫ്ലുവൻ്റ് ആണ് എന്ന ആളുകൾക്ക് തോന്നാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ട്രിക്കും കൂടി ഞാൻ പറയുകയാണ്, എ എന്നുള്ള സൗണ്ടിൻ്റെ ഒരു ട്രിക്ക്. ഈ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ള സൗണ്ട് എന്താണ്,
ആ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും അല്ലേ, അല്ലെങ്കിൽ എ എന്ന് നമ്മൾ മലയാളത്തിൽ എന്ന് നമ്മൾ ഉച്ചരിക്കുന്നു. പക്ഷേ ഈ ഒരു സൗണ്ട് നമ്മളുടെ സെൻറ്റൻസിൽ, ഇംഗ്ലീഷിൽ സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ എന്നോ എ എന്നോ യൂസ് ചെയ്യരുത്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, എന്നുള്ള സൗണ്ട് നമ്മൾ ഒരു സെൻറ്റൻസിൽ ഒറ്റയ്ക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എ എന്നാണ് യൂസ് ചെയ്യാമുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി, ഇറ്റ് വാസ് എ വണ്ടർഫുൾ ജേർണി. എ എന്നുള്ള സൗണ്ടിൽ കൂടിയാണ് നമ്മൾ ഈ എ എന്നുള്ള സൗണ്ട് ഒറ്റയ്ക്കാണ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്, ഈ എ എന്നുള്ള വാക്ക് ഏതെങ്കിലും വേർഡ്സിൻ്റെ ഒപ്പമാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ഇറ്റ് വാസ് എ റെയിനി ഡേ, ഇറ്റ് വാസ് എ റെയിനി ഡേ. വാസ് എന്നാണ് പറയുക, വാസ് എന്ന് പറയില്ല, വാസ് എന്നാണ് പറയുക. പിന്നെന്താണ്, പ്ലീസ് ഗീവ് മീ എ ബോട്ടിൽ ഓഫ് വാട്ടർ എന്നാണ് പറയുക, വാട്ടർ. ഓക്കെ, അപ്പോൾ വാസ്, വാട്ടർ, അങ്ങനെ നമ്മൾ ഒരു വേർഡ്സിൻ്റെ ഒപ്പമാണ് എ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓ എന്നുള്ള സൗണ്ടിൽ യൂസ് ചെയ്യുക. ഇനി ഒറ്റയ്ക്കാണ് എ യൂസ് ചെയ്യുന്നതെങ്കിൽ എ എന്നുള്ള സൗണ്ടിൽ യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലുവൻസി പെട്ടെന്നായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്സ്. ഇത് ഭയങ്കര പവർഫുൾ ട്രിക്സ് ആണോ? നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്രക്കും തോന്നുന്നില്ലെങ്കിലും ഇത് ഭയങ്കര പവർഫുള്ളാണ്. അപ്പം നിങ്ങൾ ഇന്ന് പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഒരു പാരഗ്രാഫ് ഇപ്പോൾ നമ്മളുടെ ഫോണിലാണെങ്കിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലോ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് എടുക്കുക. ഈ പാരഗ്രാഫ് ഞാൻ ഈ പറഞ്ഞ ട്രിക്സ് ഒന്ന് ഉപയോഗിച്ചൊന്ന് വായിച്ച് നോക്കുക. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു തോന്നലുണ്ടാവും, കുറച്ച് എന്താ കുറച്ചും കൂടിയും നേറ്റീവ് സ്പീക്കേഴ്സ്, കുറച്ചും കൂടി നല്ലവണ്ണം സംസാരിക്കുന്ന പോലൊരു ഫീൽ നമുക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നേ ഉള്ളൂ, ഇന്ന് തന്നെ പോയിട്ട് അത് ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇനി മുതൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലത്തെ ടെക്നിക്സ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ തരത്തിലുള്ള കുറച്ച് ട്രിക്സ് കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും.